ซีซั่น2നമ്മുടെ സ്വപ്നങ്ങളെ ഇല്ലാതെയാക്കുന്നത് പരാജയങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ്. നിർഭയം സമൂഹ നന്മയ്ക്ക് വേണ്ടി പോരാടുന്ന ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ചിരിയുടെ ഏറ്റവും വലിയ വേദിയും പങ്കാളിയാവുകയാണ്. വെൽക്കം ടു അനദർ ബ്ലിസ്ഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് പ്രിയങ്കരനായ ശ്രീ ഇന്നസെന്റ് എം പി ക്ക് സ്വാഗതം. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തുന്നത് അവതരണ കലയിലും അനുകരണ കലയിലും പ്രാഗൽഭ്യം നേടിയ ഒരു അഭിനേതാവാണ്. ലേഡീസ് ആൻഡ് ജെന്റ്മെൻ, പ്ലീസ് വെൽക്കം പ്രജോത് കലാഭവൻ. അതിഥി എന്നൊക്കെ വിശേഷിപ്പിച്ചെങ്കിലും നമ്മുടെ കുടുംബാംഗമാണ് പ്രജോത്. നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട്, അല്ലാതെ തന്നെ സിനിമകളിലും ഞങ്ങൾ ഒരുമിച്ച്. അതാണ് അഭിനേതാവെന്ന് വിശേഷിപ്പിച്ചത്. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കലാകാരനാണ്. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് പൊളിറ്റിക്കൽ ലീഡർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതൊക്കെ മനസ്സിലൊപ്പിയെടുത്ത് പാട്ടിന്റെ രൂപത്തിലും അനുകരണത്തിന്റെ രൂപത്തിലും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു നല്ല പ്രതിഭയാണ് പ്രജോത്. പ്രജോത്തിന് ഒരു വലിയ കൈയടിയോടെ സ്വാഗതം ചെയ്യാം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ കാഴ്ച എന്ന് പറയുന്നത്, ഭംഗിയുള്ള കാഴ്ച എന്ന് പറയുന്ന ചിരിയാണ്. ഈ ചിരി ഇവിടെ നമുക്കായി സമ്മാനം തരുന്ന ഈ കോമഡി സ്റ്റാർസിൽ ഇന്ന് ഒരു അതിഥിയായി എത്താൻ, പ്രത്യേകിച്ച് ഇന്നസെൻ്റ് ആയിട്ടും ഒക്കെയുള്ള ഈ ഒരു വേദിയിൽ എത്താൻ സാധിച്ചത് പ്രധാനമായും നന്ദി പറയുന്ന എല്ലാവർക്കും. കാലം എത്ര കടന്നു പോയാലും കോമഡിക്ക് ഒരു വില കുറവുമില്ല, കോമഡിക്ക് എപ്പോഴും വിലയുണ്ട് എന്ന് തെളിയിച്ച ഒരു പ്രോഗ്രാമാണ് നമ്മുടെ കോമഡി സ്റ്റാർസ് എന്ന്. ഓക്കെ പ്രജോത്, കോമഡി സ്റ്റാർസ് ആഴ്ചയിൽ 5 ദിവസമാണെന്നുള്ളത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും, അവര് വിലയിരുത്തിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും? തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം കോമഡി എന്ന് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് കാര്യം, പ്രധാനമന്ത്രി മോദി പങ്കെടുത്തൊരു വേദിയിൽ ഞാൻ പങ്കെടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. അന്ന് പലരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് മോദി പങ്കെടുത്ത വേദിയിൽ താങ്കൾ പങ്കെടുക്കാതിരുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, ഈ മോദിയെ കാണുമ്പോൾ ആൾക്കാരെല്ലാം കൂടെ മോദി മോദി എന്ന് പറഞ്ഞ് ബഹളം വെക്കും, എന്നെ കാണുമ്പോഴോ ആൾക്കാരെല്ലാം കൂടെ സീഡി സീഡി എന്ന് പറഞ്ഞ് ബഹളം വെക്കും. അതുകൊണ്ട് കോമഡി സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു വലിയ വിജയമാണ്. അത് ഇനിയും മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, വേറെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് പറഞ്ഞാൽ ഈ അറിയിപ്പ് അവരെ എൻജോയ് ചെയ്യുന്ന ഏത് തരത്തിലായിരിക്കും? തീർച്ചയായിട്ടും അത് കർണാനന്ദ സാർ കാര്യം. ഞാൻ ആദ്യമൊക്കെ അവനെ അനുകരിച്ചു തുടങ്ങിയ കർണാനന്ദ സാറിനാണ്. കേന്ദ്രമായിക്കോട്ടെ, കേന്ദ്രമായിക്കോട്ടെ, ആദ്യ കേന്ദ്രമൊക്കെ പറഞ്ഞാൽ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാവർക്കും എപ്പോഴും ചിരി വരുന്നൊരു പ്രോഗ്രാമാണ്. ഞാനും എപ്പോഴും ചിരിയോട് കൂടി നിൽക്കുന്ന ഒരാളാണ്. ചിരി എന്ന് പറയുന്ന നമ്മുടെ ആയുസ് വർദ്ധിപ്പിക്കും. എല്ലാവർക്കും ജഗദീശിൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ട്. നന്ദി, നമസ്കാരം. പിന്നെ നമുക്ക് അച്യുതാനന്ദ സാറാണ് എന്ന് പറയണമെങ്കിൽ, അദ്ദേഹം എപ്പോഴെപ്പോഴും സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയും, ഞാനാകട്ടെ കല്യാണം കഴിക്കണ്ട എന്ന് നിശ്ചയിച്ച ആളും, എന്നാൽ 42-ാമത്തെ വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചു. ഇന്ന് 2 കുട്ടികളുടെ അച്ഛനാണ്, 4 കുട്ടികളുടെ മൂത്തച്ഛനാണ്. ഈ മുത്തച്ഛനായി ഞാനെപ്പോഴും ടെൻഷനില്ലാതിരിക്കാനുള്ള കാരണം കോമഡി സ്റ്റാർസ് ആണ്. കോമഡി സ്റ്റാർസിലെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ അഭിവാദനങ്ങൾ. അടുത്ത ചേട്ടാ, നമ്മൾ ഈ കോമഡി എന്ന് പറയുന്ന ഒരു 3 അക്ഷരമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ 3 അക്ഷരത്തിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാതാവ് പിതാവ് എന്ന് പറയുന്ന 3 അക്ഷരമാണ്. മാതാവ് നമ്മളെ ഗർഭം ധരിക്കുന്ന ഗർഭത്തിന് 3 അക്ഷരമാണ്. അത് നമ്മൾ ജനിക്കുന്നു, ജനനത്തിന് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ ജീവിതത്തിലേക്ക് കിടക്കുന്നു, അതിന് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ യൗവനത്തിലേക്ക് കിടക്കുന്നു, യൗവനത്തിന് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ കല്യാണം എന്ന് പറയുന്ന അപകടത്തിലേക്ക് കിടക്കുന്നു. കല്യാണം ചില ആൾക്കാർക്ക് സന്തോഷവും സങ്കടവും തരാറുണ്ട്. അതിനുശേഷം നമ്മൾ മരണത്തിലേക്ക് കിടക്കുകയാണ്. മരണത്തിന് 3 അക്ഷരമാണ്. മരണം കഴിഞ്ഞാൽ നമ്മളെ അടക്കുന്നത് കല്ലറയിലാണ്. കല്ലറയ്ക്ക് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോവുകയാണ്. അതിന് 3 അക്ഷരമാണ്. അതിനുശേഷം നമ്മൾ പ്രപഞ്ചത്തിലേക്ക് ലയിക്കുകയാണ്. അപ്പോൾ ഇതിനെല്ലാം 3 അക്ഷരമാണ്. മലയാള സിനിമ തന്നെ എടുത്തു നോക്കിയാൽ 3 അക്ഷരമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂട്ടി, മമ്മൂക്കൊക്കെ 3 അക്ഷരമാണ് ഉള്ളത്. മോഹൻലാൽ എന്ന് പറയുന്ന 5-6 അക്ഷരമുണ്ടെങ്കിൽ പോലും നമ്മളെല്ലാവരും മലയാളികൾ സ്നേഹപൂർവ്വം മോഹൻലാലിനെ വിളിക്കുന്നത് ലാലേട്ട എന്ന് പറയുന്ന ഒരു 3 അക്ഷരത്തിലാണ്. അതിനുശേഷം നമുക്ക് എടുത്തു നോക്കിയാൽ നമ്മുടെ ദിലീപ്, നിവിൻ, ആസിഫ്, ടൊവിനോ ഇവർക്കെല്ലാം 3 അക്ഷരമാണ്. ഇവിടെ
ഇവിടെ നിൽക്കുന്ന റിമി ടോമി എന്ന് പറയുന്ന റിമിക്ക് രണ്ടക്ഷരം ഉള്ളെങ്കിൽ പോലും റിമിയെ അറിയപ്പെടുന്നത് ഗായിക എന്ന് പറയുന്ന മൂന്നക്ഷരത്തിലാണ്. അതുപോലെ നമ്മുടെ ആങ്കറായ മീര രണ്ടക്ഷരം ഉള്ളെങ്കിൽ പോലും മീര ഇതിൻ്റെ ആങ്കറാണ്, ആങ്കറിന് മൂന്നക്ഷരമാണ്. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ജഗദീഷ് ഏട്ടൻ, ജഗദീഷിനെ സംബന്ധിച്ചോളം നാലക്ഷരം ഉണ്ടെങ്കിൽ പോലും ഇപ്പം അദ്ദേഹത്തിന് മക്കളും കൊച്ചുമക്കളുമായി കൊച്ചുമക്കൾ അദ്ദേഹത്തിന് അപ്പുപ്പ എന്ന് പറയുന്ന മൂന്നക്ഷരത്തിലാണ് വിളിക്കുന്നത്. പിന്നെ അത് കൂടാതെ നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസറുണ്ട് ബൈജു എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിന് രണ്ടക്ഷരം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം, അദ്ദേഹം ജനിച്ച സ്ഥലം മേലില എന്ന് പറയുന്ന മൂന്നക്ഷരമാണ്. പ്രചോദ് എന്ന് പറയുന്ന മൂന്നക്ഷരമുള്ള ആളാണ്. അതുകൂടാതെ നമ്മൾ ഈ അരങ്ങിൽ നിൽക്കുകയാണ്, അരങ്ങിന് മൂന്നക്ഷരമാണ്, എൻ്റെ മുമ്പിലിരിക്കുന്ന സദസ്സാണ്, സദസ്സിന് മൂന്നക്ഷരമാണ്. പരിപാടി ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഒരു അംഗീകാരമുണ്ട്, കയ്യടി എന്ന് പറയുന്ന മൂന്നക്ഷരം. അക്ഷരക്കളി നല്ലതാണ്, അക്ഷരം കണ്ടമാനം എഴുതിപ്പിക്കുന്നതുകൊണ്ടാണ് ഞാൻ വിദ്യാഭ്യാസം നിർത്തിയത്. അതുകൊണ്ട് അക്ഷരക്കളി അധികം വേണ്ട. ആരോ പോരും നിൻ കൂടെ ൊപ്പുണ്ടോ പാടും ചെങ്ങാലി പക്ഷി വിത്തും കൈക്കോട്ടും ചൊൽകാനെത്താൻ വൈകല്ലേ വയലേലകൾ പാടുകയാൽ വയർ കാഞ്ഞെരിയുന്നവരെ പുതുതാമൊരു ലോകമിതാ വരവാ ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് റാന്നി ഈട്ടിച്ചോട് വലിയകാവ് പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. പ്രളയം ബാധിച്ച റാന്നിയിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മൂന്ന് വ്യക്തിത്വങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ഞങ്ങൾ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുകയാണ്. രാജൻ, സാംകുട്ടി ആൻഡ് കൊച്ചുമോൻ. എങ്ങും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. പൂക്കണ അവൾ വന്ന് വിട്ടാൽ എന്റെ പൊന്നു ബിന്ദു ഒന്നും പറയേണ്ട ഒരു കഥയാത്, സത്യം പറഞ്ഞ പണ്ട് ദൂതമിട്ട് ഇത്ര ധാരി കൊടുത്തോണ്ടല്ല ഭാര്യക്ക് ഭൂമിയുണ്ടോ? ഭാര്യക്ക് ഭൂമി പോയിട്ട് അവളിപ്പോ ഈ ഭൂമി മലയാളത്തിലേ ഇല്ല. അല്ലെ, കല്യാണം കഴിഞ്ഞ് നാലിൽ നമ്മുടെ കാമൂരിയുടെ ഒളിച്ചോടി പോയി. അവളൊരു അവിയൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഞാനത് കഴിച്ചപ്പോഴത്തിട്ട് ഞാൻ പറയടി സൂപ്പർ അവിയലാന്ന് പറഞ്ഞു. ഒറ്റ അടിയായിരുന്നു ചെവിയുടെ കല്ല് നോക്കി. അവൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന അവിയലല്ലായിരുന്നു, പാൽപ്പായസമായിരുന്നു. റേഷൻ കാർഡിൽ കിടക്കുന്നത് ക്നാപ്പെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ കേരളത്തില് 1453 ഗ്രാമങ്ങളുണ്ട്. ഇവിടെയൊക്കെയുള്ള ജനങ്ങളുടെ ഒരു ഗവൺമെന്റുമായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസുകളാണ്. സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിൽ ഇവിടെ ഇതാ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു വീടിന്റെ ആവശ്യവുമായിട്ട് ഒരു സാധാരണക്കാരൻ വളരെ ഫങ്ഷണൽ ആയിട്ടുള്ള ഒരു വില്ലേജ് ഓഫീസിലേക്ക് എത്തിപ്പെടുകയാണ്. ഓൺ സ്റ്റേജ് ഇൻവൈറ്റ് ചെയ്യാം. നമ്മുടെ ലൈവ് സ്കിറ്റുകളൊക്കെ തന്നെ ചെയ്ത് നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു മാസീവ് ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. തങ്കക്കിന പൊങ്കൽ തകിത്താളം പിടിക്കുമ്പോൾ അഴകെന്നെ വിളിക്കുന്നു, നിറമേഴും പൊലിക്കുന്നു. കണ്ണിലെ കലവറ നിറയും വർണ്ണാഭ വിടരുകയായി. ഈ വില്ലേജ് ഓഫീസിൽ വെള്ളം കയറി അന്ന് മുതൽ നീയൊക്കെ ഇവിടെ പണി കിടക്കണം. എന്നിട്ട് വല്ല കുറവുണ്ടോ ഇവിടെ പണി? എന്ത് വല്ലം തീർന്നാ ഇവിടെ? തീർന്നില്ലേ? നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ ആ പുറത്ത് നിങ്ങൾ സാർ സത്യം സാർ അങ്ങനെ സംസാരിക്കരുത്. ഇവിടെ വെള്ളം കയറി ഈ വില്ലേജ് ഓഫീസ് മുങ്ങി, എല്ലാം നശിച്ചു, എല്ലാം നശിച്ചു, ഒന്നും കാണാൻ വയ്യായിരുന്നു. ആ മോട്ടോട് മാത്രം നാട്ട് ഇങ്ങനെ ഇരുന്ന്. എങ്ങനെ? പക്ഷേ ഈ വെള്ളം ഇറങ്ങി പോയപ്പോ ഇതിനകത്തുള്ള സകല സാധനങ്ങൾ ഒലിച്ചുപോയി.
നിങ്ങളെ സാറ് ഉപയോഗിക്കുന്നതാണ്ട് ഈ മേശ ഈ മേശയെ ഒലിച്ചു പോയി. ഈ മേശ കൊണ്ട് താഴത്തെ കുളിമുറിയുടെ ബാക്കിലാണ് കിടന്നത്. അത് ഞാൻ 2 മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടിട്ട്. അറിയാ ഒരു മേശ എടുക്കുന്നുണ്ടോ? 2 മണിക്കൂർ അവിടെ ചേച്ചി കുടിച്ചു തീർന്നാൽ അല്ലെങ്കിൽ മേശ എടുത്തോണ്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ ചേച്ചി വിചാരിക്കുന്നു ഞാൻ കുടിച്ചു കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. ഇന്ന് തന്നെ പണി തീർക്കണം. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അതിനേക്കാൾ സ്ട്രിക്റ്റ് ആണ് എന്റെ ആശ. ഇവിടുത്തെ വില്ലേജ് ഓഫീസറും എന്റെ ആശാനും ഒരുമിച്ച് പഠിച്ചതാണ്. ക്ലാസ്മേറ്റ്സ് അറിയാ. എന്റെ ആശാനെ അറിഞ്ഞോ, ആശ ഇങ്ങോട്ട് വന്നോട്ട് ഞെട്ടിക്കും ഞെട്ടിക്കും. എന്റെ പിള്ളേർ അനാഥരാക്കാൻ ഞാൻ സമ്മതിക്കൂല. എടാ പട്ട് പിടിച്ചവരെ ഞാൻ ആരെ കൊന്നിട്ട് കയറി വന്നതല്ല. എടാ പെയിന്റ് മേടിക്കാൻ വേണ്ടിട്ട് ഞാൻ ആ പെയിന്റ് കടയിൽ ചെന്ന് നിർത്തി വെച്ചൊരു പാട്ട് തുറന്നപ്പോഴത്തേക്ക് അതെല്ലാം കൂടെ തട്ടി പറഞ്ഞ അവിടെ ബില്ലടിക്കാൻ പെൺകുട്ടിന്റെ ദേഹത്തെല്ലാം വന്ന് വീട് അവരുടെ അവിടെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നെ ഒളിപ്പിക്കടാ. അല്ലെങ്കിൽ ഈ ആശ അങ്ങനെ പണി ചെയ്താലും ഇങ്ങനെയാണ്, കറക്റ്റ് സമയത്ത് വരൂല, പിന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യൂല, ഇതുപോലെ എല്ലാം കുളമാക്കുകയും ചെയ്യും. നീക്ക് ഇവിടെ എന്നെ കാണിച്ചു വെച്ചിരിക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ നിനക്ക് ചെയ്യണ്ടേ? ഒരു സാധനം വൃത്തിക്ക് അറിയത്തില്ല. നീ കാണിച്ചു വെച്ചിരിക്കുന്നല്ലേ, അവിടെയൊക്കെ എന്നെ കാണിച്ചു വെച്ചേക്കുന്നത്? അവിടെ നമ്മൾ കറക്റ്റായിട്ട് ഞാൻ പേപ്പർ വിളിച്ചതെല്ലാം കറക്റ്റ് പെയിന്റ് ചെയ്തല്ലേ ഇട്ടിരിക്കുന്നത്. ഇടാ 10-15 ദിവസം വരെയാണ് ഉണ്ടാക്കാൻ തുടങ്ങിട്ട് ഒരു വക നന്നായിട്ട് ചെയ്യാൻ അറിയാൻ മേലത്തോന്നത്. അവിടെ പണി നടക്കണം. എന്റെ ദൈവമേ ആണ്ടേ, എന്തായാലും പെയിന്റ് എടുത്ത് വെച്ച് വലിച്ചു കയറി തേക്കടാവത്തല്ല. അതെ, സമയത്ത് പണി നിർത്തിയിരുന്നുണ്ടെങ്കിലേ, ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഉണ്ടല്ലോ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവനോ? ആ അവനോ കുള്ളൻ? അങ്ങനെ വിളിക്കരുത് സാർ. കുള്ളൻ സാറന്നേ? കുള്ളൻ നിനക്ക് സാറായിരിക്കും, അവൻ എന്നോടെ പഠിച്ചു എനിക്കറിയാമില്ല. കുള്ളൻ ഞങ്ങളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ ജവിക്കലൊക്കെ ഞാൻ അടിക്കുമായിരുന്നല്ലോ. ഇങ്ങനെ ഇങ്ങനെ പോകും കുള്ളൻ. നീ എന്നെ ആക്കറന്ന് കാണിക്കുന്നേ? നീ എന്നെ ഉദ്ദേശിക്കുന്നേ? ശല്യപ്പെടുത്തല്ലേ, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്ക. ഞാനോർത്ത് നീ അവിടെ തിരമാല വരയ്ക്കുമായിരിക്കും. ഇങ്ങോട്ട് വാടാ, ഒരു പണി ഏൽപ്പിച്ച നന്നായിട്ട് ചെയ്യാനുള്ള ഒരു കഴിവില്ലല്ലോ നിനക്ക്. ആശാരേ, നാളെ പണി ഇല്ലല്ലേ? ആര് പറഞ്ഞു പണിയില്ലെന്ന്? ആശാരിക്ക് മെസ്സേജ് അയച്ചിരുന്നല്ലേ. ആര്? ഞാൻ കണ്ട്. ആണ്ട എന്നാ ചേക്കുന്നു? നാളെ വരണ്ട. ഇല്ല, നാളെ വരണ്ട ഇല്ലെന്നോ? എടാ പേട്ട് തലയാ, നാളെ വരണ്ട ഇല്ലെന്നല്ല ഇത് വെച്ചിരിക്കുന്നത്. നാളെ വരണ്ട എല്ലോ എല്ലോ. പക്ഷേ നാളെ ഇതിൽ എഴുതിയിരിക്കുന്നത് നാളെ ഗവൺമെന്റ് സ്കൂളിൽ ചെന്ന് വരാന്റെ മഞ്ഞടിക്കണോ? ആ കാര്യമായി എഴുതി വെച്ച് തന്നത്, ഒരു വെളിവുമില്ല. പിന്നെ ഇങ്ങ് വന്നേ, അവിടെ കിടന്ന് മെഴുകാതെ ഇങ്ങോട്ട് പോവാ. രണ്ടേ പെട്ടെന്ന് ഞാൻ ഈ കസാരയും കൂടെ ഉള്ളു. ആ കസാരയൊക്കെ ഒന്ന് പേപ്പർ വിളിച്ചിട്ട്. ഇന്നലത്തെ പേപ്പറാണോ ഇന്നത്തെ പേപ്പറാണോ? എടാ നീ ആ സാധനം പേപ്പർ പിടിക്കാൻ, സാൻഡ് പേപ്പർ പിടിച്ചാൽ പിടിക്കാനാ പറഞ്ഞത്. അതിന് കസാരയും കൂടെ നീക്കിട്ട് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്ത് പടക്കം പൊട്ടുന്നവരെ തന്നെ മൊത്തം അടിപൊളിയായിട്ട് പിടിച്ചിട്ടാക്കണം. സാൻഡ് പേപ്പർ ഇങ്ങനെ തരിപ്പുള്ള പേപ്പറില്ലേ, അതിട്ട് പിടിച്ച് മൊത്തം ക്ലിയർ ആക്കിയിടണം. പിന്നെ വേറൊരു കാര്യം, നല്ല മുട്ടായി പോലെ തിളങ്ങണം. മുട്ടായി ആക്കണം. ആ ഇന്റെ പഞ്ചായത്തിലെ ഹുങ്കു വരുത്തവൾ അരിവളോ, അന്റെ കുഞ്ചാരത്തുള്ള കൊമ്പത്തെ വമ്പത്തി അരിവളോ, പണ്ട് ആദാമിനെ കൊണ്ട പിടി പിടിച്ച പെണ്ണിവളോ. ഘോഷയാത്രക്കുള്ള ആൾക്കാരുണ്ടല്ലോ, അത് എന്തൊരു കഷ്ടമാണ്. എന്റെ ദൈവമേ ശരിയാക്കി തരാ. എന്തൊരു കഷ്ടമാണ് ഇത്, വീട്ടിലും ജനങ്ങള് ഇവിടെയും ജനങ്ങള്. അതെ, അത് വേറെ ഒന്നും കണ്ടല്ല, മേഡത്തിന്റെ പേരന്റ് ആണ്. എന്താ മേഡത്തിന്റെ പേര്? ബിന്ദു എന്നല്ലേ? അതെ, വെറും ബിന്ദു അല്ല, ആകർഷണ ബിന്ദു. അരുൺ സാറേ ഒന്നിങ്ങന്നെ. അല്ല വെറുതെ ചുമ്മാ പറഞ്ഞു. അല്ലല്ല ഒന്നിങ്ങ വാ. അല്ല അല്ലേ, ഞാൻ അങ്ങോട്ട്. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടുതലല്ലേ? ജഗ്രാത്രി അമ്മ തൂക്കം പോത്തിരി അമ്മ താക്കോലുണ്ട്. താക്കോല് അയ്യോ ചൊല്ലി വന്നതായിരിക്കും.
നീ എല്ലാം മണ്ടത്തരം അടയ്ക്കുന്നുണ്ട് കാണിക്കുന്നേ. പേപ്പർ പിടിക്കുന്നു. പേപ്പർ പിടിക്കുമായിരുന്നു. ഞാൻ ഓർത്ത് നീ ആ കസാല റേപ്പ് ചെയ്യുമായിരിക്കും. എന്താണ് പോരാ ഓർത്തുന്നുണ്ട്. നിറഞ്ഞ മാറിലെ ആദ്യ നഗശതം പേപ്പർ പിടി പേപ്പർ പിടിക്കുക സാധനം സ്കൂളിൽ പാടി ടി സി വരെ വാങ്ങിച്ചിട്ടുണ്ട് പുള്ളി. അത്ര പേപ്പർ പിടിക്കുക സാധനം എടുത്ത് തീർക്കാൻ മുട്ടായി പോലെ തുടങ്ങും. സാറ് വരാതെ കണ്ണ് മഞ്ഞളിക്കണം. എന്റെ എഴുത്ത് കണ്ടാണ് നമ്മള് കീറ്റി വെച്ച് കൊടുക്കണം. അതാണ് കറക്റ്റ് വരാ. അതാ ഞാനെന്ന് പറയാ മുട്ട നീ എന്നാണ് കാര്യങ്ങളല്ലോ. പിന്നെ വേറൊരു കാര്യം പേപ്പർ പിടിച്ചായിരുന്നു. പേപ്പർ പിടിച്ച് മുട്ടായി ആക്കിയിട്ടുണ്ട്. നോക്കട്ടെ അങ്ങോട്ട് മാറി. മുട്ടായി പോലെ ആക്കിന്ന് പറഞ്ഞിട്ട് ഇത് മുഴുവനും കുണ്ടും കുഴിയാണല്ലോ. അത് ആശാൻ ഏത് മുട്ടായാണ് ഉദ്ദേശിച്ചത്? നീ ഏത് മുട്ടായി ചെയ്തത്? കപ്പലടി മുട്ടായി. കപ്പലിന്റെ മുട്ടായി മുട്ടായിയാണല്ലോ. ആട്ടെ കുളൻ കുളൻ എന്നാടോ അവനെ നീ എന്നാ ഇങ്ങനെ കേട്ടോ ഇതിന്റെ മുടിയൊക്കെ നിറച്ചല്ലോ എന്റെ ഞാൻ ഇവിടുത്തെ വില്ലേജ് ആഫീസാ, നിനക്കറിയാവോ? എടാ ഇവിടെ എനിക്ക് ഇവിടെ ഒരു നിലയം മേലെയുള്ളതാ. നീ ഇവരെയൊക്കെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ കയറി കുള്ള കുള്ളാന്ന് വിളിച്ചു കഴിഞ്ഞാല് നാണക്കേട് എനിക്കില്ലേ? എന്റെ വില പോകത്തില്ലേ? എന്നെ ഇവിടെ ആരെങ്കിലും ബഹുമാനിക്കോ? ഞാൻ ചാച്ചാന്ന് വിളിക്കണം. നീ ചാച്ചാ, നീ ഇവിടെ ഇവിടെ മുന്നിൽ വെച്ച് എന്നെ സാറേ സാറേ എന്ന് വിളിച്ചാൽ മതി. കണ്ടല്ലോ പഠിച്ചോണ്ടിരുന്ന സമയത്ത് നിന്റെ ജോറ്റുപാത്രത്തിൽ ഞാൻ മുട്ടപ്പുറത്ത് എടുത്ത് കഴിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ആ പറഞ്ഞു പറഞ്ഞോണ്ട് നീ എന്നെ കയറി കുള്ളാ കുള്ളാന്ന് വിളിക്കണ്ട, നീ സാറേ എന്ന് വിളിച്ചാൽ മതി. കണ്ടല്ലോ നീ സാറേ എന്ന് വിളിക്കെങ്കിൽ അവരെന്നെ ബഹുമാനിക്കത്തുള്ളു. സാറേ ഓ സാറേ ആ സാറേ എന്ന് വിളിച്ചാൽ മതി. സാറേ ആ സാറേ സാറേ കുറച്ച് പരിപാടി കൂടെ ഉള്ളു കേട്ടോ സാറേ. ആ ഓക്കെ, ഏകദേശം പെട്ടെന്ന് തന്നെ നമ്മുടെ പണി തീരും കേട്ടോ സാറേ. ആ ആ കുറച്ച് പേരുടെ ഉള്ളു സാറേ, അതൊക്കെ അടിച്ചു തീരാൻ നമുക്ക് സാറങ്ങൾ തീരും സാറേ. ഏതൃത്വത്തിലാ സാറേ എന്ന് വിളിക്കുന്നെന്ന് അറിയാം കേട്ടോ. ആ സാറേ പോയി അടിച്ചു തീർക്കാം അവിടുന്ന്. അവന്റെ സാറ് എന്റെ പൊന്ന് ബിന്ദു ഒന്നും പറയേണ്ട ഒരു കഥയാ അത്, സത്യം പറഞ്ഞ. കഥ കേക്കണ്ടേ? കഥ പറഞ്ഞാ നിന്റെ മുത്തച്ഛനാണോ? നീ കഥ പറഞ്ഞ കഥ തന്നെ പോയി പണിയാ പോ. നീ നേരത്തെ ഒരു കഥ പറയാന്ന് പറഞ്ഞില്ല ഞങ്ങളെ വേണ്ടി കൊച്ച പാടി പോയി വേണം അവിടുന്ന് പണി തീർക്കത്തില്ല. ഇന്നും ഇന്നു കൊണ്ട് പണി തീർത്തില്ലെങ്കിൽ പണ്ട് ദൂതമ്പട്ടി ഇത്ര ആരി എടുത്തോണ്ട് വല്ല അതൊന്നും ഇവിടെ പറയരുത്. എന്റെ വില നില നീ നോക്കണം. അപ്പൊ എന്നോട് ഇച്ചിരി ബഹുമാനമായിട്ട് സംസാരിക്കും. ഞാൻ സംസാരിച്ചോളാം. അവർ വീട് മേടിക്കാൻ പറ്റില്ല. തരാം 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 തരാം. പക്ഷെ വേറെ കാര്യം ദൂതമ്പട്ടി ഇത്ര ആരി എടുത്തോണ്ട് സോപ്പ് പെയിന്റ് തീർന്ന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം. എന്റെ ദൈവമേ, ഉള്ള സാധനങ്ങളെല്ലാം തീരുകയും ചെയ്ത് മേഡം. അതെ ഒന്ന് സഹകരിക്കുവാണ്, ഒരിച്ചിരി ചില്ലറ കിടക്കുന്ന. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടുത്തെ ചുമന്ന പെയിന്റ് തീർന്നു പോയി. ആ ചുണ്ട് കഴുകി ഇറക്കുമായിരുന്നു, കുറച്ചടിച്ച് തീർക്കാമല്ലോ എന്നോർത്ത് ചോദിച്ചതാണ്. അത് ലിപ്സ്റ്റിക്കായിരുന്നു, പെയിന്റ് അല്ല കേട്ടോ. പക്ഷെ എനിക്കറിയാ തക്കാളിപ്പനിയാണത്. പിന്നെ ഹലോ സാറേ, ആ പിന്നെ ഈ സംഭവം എങ്ങനെയുണ്ട്? ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നതോ ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. വില്ലേജ് ഓഫീസ് കിടക്കാക്കിട്ടില്ല, സാധനം വെച്ചിട്ടുണ്ട് ഞാൻ. വില്ലേജ് ഓ ആ വില്ലേജ് ഓ കഴിഞ്ഞതിനാണ് കുത്തിട്ടിരിക്കുന്നത്. അല്ല ഇവിടുത്തെ സമ്പ്രദായം വെച്ചാൽ അതിനാണല്ലോ പ്രാധാന്യം കൂടുതൽ. അതുകൊണ്ട് സീസണാണല്ലോ ഇവിടെ സമ്പ്രദായം കൂടുതൽ. ആ കുത്തു മാറ്റി കളഞ്ഞാക്കണം ഞാൻ പറയാം കേട്ടല്ലോ. വേറെ എഴുതാറിയാക്കുന്നവരെ കൊണ്ട് ഞങ്ങൾ ഒന്ന് എഴുതിപ്പിച്ചോളാം കേട്ടല്ലോ. നീ ഉണ്ടാക്കാൻ നിൽക്കണം കേട്ടോ.
അവൻ വില്ലേജോ ഫീസ് ആര് ഫീസ് ഉത്തമ ടീച്ചർ ആരി കൊടുത്തോണ്ട് വന്നപ്പോ ഇതൊക്കെ പണിയാൻ വേണ്ടി വന്നതാ. പണിയാനായിട്ട് സ്റ്റൈൽ ആവട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല. കിഴിച്ച വട്ടിലോട്ടുണ്ട്. എനിക്ക് ആ ഇഷ്ടപ്പെട്ടോ സാരിയുടെ ബോർഡാ. ശരിക്കും അതെന്നാന്ന് അറിയോ? അതെനിക്ക് നമ്മുടെ ഇതില്ലേ എനിക്ക് തിളങ്ങുന്ന ആ സാധനമില്ലേ, ഇതെവിടുന്ന് മേടിച്ചത്? ഞങ്ങളുടെ അടുത്തുള്ള ഒരു കടയാണ്. എന്റെ ഭാര്യയ്ക്ക് എന്ന് പറയും ഇതുപോലെ അവക്ക് ഈ പട്ട് സാരി എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാവുക. ഓ എന്നാ ഇഷ്ടം അറിയോ? അതുപോലെ ഇഷ്ടമാവുക. ഭാര്യ എന്നെ പോലെയാണ്? ഇത് തന്നെയായിരിക്കുന്നു. എന്റെ ഭാര്യ കണ്ടിട്ടില്ലേ? അവനെ പുള്ളനല്ലേ അവിടുത്തെ. ഇവനൊക്കെ അതിന്റെ പുറകെ നടന്നു, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചാ. പിന്നെ അവനൊക്കെ അതിന്റെ പുറകെ കിട്ടിയില്ല. ഞാനെന്ന് പറഞ്ഞ അച്ചി പണ്ട് വിശാല ഗ്ലാമറ ഇല്ലേ, കുറെ ഗ്ലാമറ ഞാൻ പാട്ട് പാട്ട് പടം കഴിഞ്ഞു കുമ്പിളി പെട്ടത് എന്റെ നേരത്തെ വീരും കഴിച്ചത്. എന്നെ പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് ഒന്ന് നോക്കിപ്പോ, അതുപോലെ തന്നെ കിടുക്ക സാധനം. അതാ അവരറിയാതെ പിന്നെ ശബ്ദം കേൾക്കണം. കിളിനാഥോ കിളിനാഥം. ഓ പിന്നെ ഞങ്ങളെ അവിടെ ഉള്ളവരൊക്കെ ഒന്നിക്കടാ, നിങ്ങളുടെ വീട്ടിലുള്ള ലവ് ബേഴ്സിനെ വളർത്തുന്നുണ്ടോ? ലവ് ബേഴ്സ് കിളിനാഥം ഉള്ള അവരുടെ അറിയാം, അതുപോലെ അറിയാം, അതുകൊണ്ടാ. പിന്നെ നന്നായിട്ട് പാചകം ചെയ്യും കേട്ടോ. ഓ പാചകം എന്ന് പറഞ്ഞാൽ എങ്ങനെ വീട്ടിൽ പാചകം ചെയ്യോ? കുറച്ചൊക്കെ. ഞാൻ വീട്ടിൽ ചെന്ന് കയറി എനിക്ക് അന്നേരം തൊട്ട് ചിക്കൻ വറുത്തെങ്കിൽ തരുവാ. ഫ്രൈഡ് റൈസ്, ചിക്കൻ തക്കാട്ടി കൂട്ടി കൂട്ടി എല്ലാം കൂടെ ദൈവം ഒരാൾക്ക് കൊടുക്കില്ലല്ലോ. എനിക്ക് വാരിക്കൊരു സൗന്ദര്യം തന്നു, പക്ഷെ പാചകം ചെയ്യാനുള്ള കഴിവ് തന്നില്ല. എന്തിനാ ഇന്നലെ തന്നെ അവളൊരു അവിയൽ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഞാനത് കഴിച്ചപ്പോഴത്തിട്ട് ഞാൻ പറയും സൂപ്പർ അവിയലാന്ന് പറഞ്ഞു. ഒറ്റ അടിയായിരുന്നു ചെവിയുടെ കല്ല് നോക്കി. അവിയൽ സൂപ്പർ ആന്ന് പറയുന്ന ചേട്ടൻ എന്തിനാ അടിച്ചത്? അവൾ ഉണ്ടായിക്കൊണ്ട് വന്ന അവയലല്ലായിരുന്നു, പാൽപ്പായസമായിരുന്നു. നിങ്ങളുടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ അകത്തൊരു സഖലം കമ്പിയുടെ പരിപാടിയാണ്, ഒന്ന് അടിച്ച് ചേർത്തിട്ട് വരവേ. നടപ്പെന്നാ അവിടെ പോയി നടപ്പെണ്ണ. ഇത് ബസ് സ്റ്റാൻഡ് അല്ല, ഇതൊരു വില്ലേജ് ഓഫീസാണ്. ഇവിടെ ചില മാനേഴ്സ് ഒക്കെ ഉണ്ട്. കുഞ്ഞമ്മ എന്റെ ഭർത്താവിനാണ് ഞാൻ തിരക്കിയത്, അല്ല നിങ്ങളുടെ ഭർത്താവിനല്ല ഞാൻ തിരക്കിയത്. കുഞ്ഞമ്മയാ? എന്തോ കഷ്ടം ഇങ്ങനെ ഉണ്ടാ. പിന്നെ നാണപ്പെണ്ണാ നാണപ്പെണ്ണോ ഇവിടെ ആള് സ്ഥലം അറിയാൻ അയ്യോ ചാച്ചി നാണപ്പെണ്ണാടാ പറഞ്ഞില്ല കുഞ്ഞമ്മ നിങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന എന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോ പള്ളത്തിന് തന്നെ ഞങ്ങൾ പറഞ്ഞത്. എന്റെ ഭാര്യ ചിക്കൻ കറി. ചിക്കൻ കറി അവൾ ഇന്നലെ നമ്മൾ വീട്ടിൽ ചിക്കൻ കറി അല്ലായിരുന്നു നമ്മുടെ ചിക്കൻ കറിയോ? ചിക്കൻ കറിയൊക്കെ തിന്ന കാലം കഴിഞ്ഞ് ആഴ്ചയുടെ വല്ലപ്പോഴ കൂട്ടി ഒരു ചിക്കൻ കിട്ടിയാ കിട്ടി. പിന്നെ ഇങ്ങനെ തന്നെ എന്താ കൊണ്ടുപോകുന്നറിയാം. വീട്ടിൽ പോകും, ഞാൻ ഉച്ചക്ക് വീട്ടിൽ വന്ന് കഴിച്ചോളാം. ദേഷ്യപ്പെടുന്നത് എന്തൊരു സ്വഭാവം. അങ്ങനെ മുഖത്ത് കാണിക്കാതെ എനിക്ക് വലിഞ്ഞു കയറി വരും. എന്നെ ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ മറ്റേ പ്ലാസ്റ്റിക് കരുവാടുണ്ടല്ലോ അത് വാങ്ങിച്ചുകൊണ്ട് വന്ന്. പിന്നെ ചക്കക്കുരു ഇട്ട് ഉടച്ചേറി വെച്ച്. അയ്യോ വേറെ കറിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എണ്ണ ഇല്ല, അതുകൊണ്ട് പപ്പടം ഞാൻ. ഓ നന്നായി, പപ്പടം കൊണ്ടൊന്നുമില്ല, സന്തോഷമുണ്ട്. ഇല്ല ഞാൻ പപ്പടം പിന്നെ അടുപ്പത്തിട്ട് വക്കി എടുത്തു. അയ്യോ ഞാൻ നോക്കേ മറ്റേ കേസ് പറഞ്ഞായിരുന്നു. നീ ഞാൻ പറഞ്ഞോളാം, എന്റെ പൊന്ന് നിങ്ങൾ ചെയ്യത്തില്ല, എനിക്കറിയാം ഞാൻ ചെയ്യും. ഈ വില്ല ഓഫീസിൽ വന്നിട്ട് മൂന്നാല് ദിവസമായിട്ട് നിങ്ങളോട് പണിയല്ലേ. സ്റ്റാൻഡേർഡ് ആട്ട് വർത്താനം പറ സ്റ്റാൻഡേർഡ് ആട്ട് വർത്താനം പറ. അത് ശരിയാകണം സാറേ. ഇതൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, പറയട്ടോ. ഒന്നുമില്ല, നമുക്ക് ചുമ്മാ വാട്ട് കയറിച്ചു. നീ പൊക്കോ, ഞാൻ വീട്ടിൽ വന്ന് ഞാൻ കഴിച്ചോളാം. ഞാൻ പറയും നിങ്ങൾ ചെയ്യത്തില്ല, അതുകൊണ്ടാ നിങ്ങൾ ചെയ്യത്തില്ല. നാണക്കെ ഇടുന്ന വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ പേരുണ്ടല്ലോ കെ നാണപ്പന്ന. റേഷൻ കാർഡിൽ കിടക്കുന്നത് ക്നാപ്പെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. സത്യം പറയാൻ സാറേ, എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ റേഷൻ കട ചെല്ലുമ്പോൾ ആ അരി തൂക്കുന്ന ആൾ ഇതെടുത്ത് വെച്ച് നോക്കിയിട്ട് ചിരി 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 ആകെ രണ്ടു കിലോ അരിയാണ് കിട്ടണത്. അത് മൊത്തം പുറത്തു പോകും, ബാക്കി കല്ല് മാത്രമാണ് എനിക്ക് കിട്ടണത്. അത് എന്തെങ്കിലും വകുപ്പിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അല്ല നമുക്ക് റേഷൻ കാർഡിൽ മാത്രമേ ഈ ക്നാപ്പ് എന്നുള്ള പേരുള്ളൂ. അല്ല വേറെ എല്ലാ സർട്ടിഫിക്കറ്റിലും ഓക്കെയാണ്. പിന്നെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വഭാവം. ഞാൻ വീട്ടിൽ വന്നു കുറെ പണി തീരാനുണ്ട്, എന്റെ പൊന്നു ഞാൻ വീട്ടിൽ പോകാവോ? ഒന്ന് വീട്ടിൽ പോകും. റേഷൻ കാർഡിൽ മാത്രമേ ഉള്ളൂ, അതോ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ? നിങ്ങളിത് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് ഞാൻ വന്നേ.
സ്കൂൾ സർട്ടിഫിക്കറ്റിൽ മാത്രമേ കെ നാണപ്പൻ എന്നുള്ളൂ. അതെ 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 അതെ. എന്നാ പിന്നെ അത് മാറ്റുന്നില്ല നല്ലത്. കണാപ്പൻ എന്നാക്കാ അതിൽ എല്ലാ കണാപ്പനാകും. എനിക്കിറങ്ങി നടക്കാൻ പറ്റില്ല, അതുകൊണ്ട് നടക്കുമോ ഇത്? അത് ഞാൻ എങ്ങനെയാണ് നടത്തിക്കോളും. അതെ പിന്നെ പത്ത് പേരെ അറിയിച്ചപ്പോ നിന്റെ അങ്ങ് മാറിയല്ലോ അല്ലേ. ഇന്നത്തെ കാര്യം മറന്നല്ലേ? എന്താ കാര്യം? നിന്റെ ഇതാണ് നിങ്ങൾക്ക് ഇപ്പൊ തീരെ ഓർമ്മ ഇരിഞ്ഞോട് നോക്കേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? ഇന്ന എനിക്ക് ഞായറാഴ്ച ആയിരിക്കും, എല്ലാവർക്കും പൈസ കൊടുക്കാണ്ടായിരിക്കും. പോ വീട്ടിൽ പോ. ഞാൻ നാകാരെ ഇന്ന് നമ്മുടെ വെൽഡിംഗ് ആനിവേഴ്സറി അല്ലേ, നമ്മുടെ ചോറ് ഒത്തി വെൽഡിംഗ് ആനിവേഴ്സറി. നമ്മൾ ഒത്താ ചോറ് വെൽഡിംഗ് ആനിവേഴ്സറി. ചക്കക്കുരു ഉടച്ചേറിയുണ്ട്, മറ്റേ ഫ്ലാറ്റ് കരുവാടുണ്ട്, പിന്നെ ഒഴിച്ചേറിക്കൊന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ അപ്പുറത്തിറങ്ങി ചാമ്പൻ നട. അയ്യോ ഈ വെൽഡിംഗ് അല്ലടി പിന്നെ വെഡിങ് ആനിവേഴ്സറി. ആയിക്കോട്ടെ, നിങ്ങൾ കൊണ്ട് പറ്റുമല്ല. എന്തിനാണ് ഈ എടുക്കാൻ മേലെ ഞാൻ പൊക്കി പിടിച്ചോ നടക്കുന്നത്? അത് വീട്. ഓ അത് തന്നെ വീട്ടിൽ പോയി ഞാനങ്ങ് വന്നാൽ കഴിക്കട്ടെ. ചിക്കൻ ബിരിയാണി ഒന്നും അല്ലല്ലേ ഈ പ്ലാറ്റി കറിയും മറ്റേ ചേന പൊഴിക്കുന്നു ഒക്കെ അല്ലേ. അത് വീട്ടിൽ കൊണ്ട് നോക്കി, ഞാൻ വന്ന് കഴിച്ചോളാം. പോ ഞാൻ പോകണം. നേരത്തെ വരണം. വരുവോ? നേരത്തെയോ? നേരത്തെ വരണം. എന്നാത്തിന്? വെഡിങ് ആനിവേഴ്സറി അല്ലേ. ചേട്ടാ ഞാനൊരു സത്യം പറയട്ടെ, ചേട്ടന്റെ ഈ മോഹം കണ്ടു കഴിഞ്ഞാ ആർക്കായാലും ഒന്ന് കണാപ്പൻ എന്ന് വിളിക്കാൻ തോന്നും. പണി തീർക്കോ? ഞാൻ എന്റെ പണി തീർക്കുന്നില്ലേ. എനിക്കൊരു അബദ്ധം പറ്റി. എന്താ എന്താ അബദ്ധം? അല്ല ഞാൻ ഒരു കല്യാണം കഴിച്ചു. അതാണ് അബദ്ധം? അതല്ല, ഞാൻ ഒരു പാവപ്പെട്ട പെണ്ണിനാണ് കല്യാണം കഴിച്ചത്. നല്ല കാര്യം. അപ്പൊ എനിക്കൊരു 5 സെന്റ് വസ്തു കിട്ടി. പിന്നെ എല്ലാവർക്കും ഒരു ആഗ്രഹം ഒരു വീട് വെക്കണമെന്ന്. ഞാൻ വാടക വീട്ടിലാണ് കിടക്കുന്നത്. അപ്പൊ എനിക്ക് ഈ അവിടെ ഞാൻ കിട്ടിയ വസ്തുവിനകത്ത് ഭയങ്കര മുട്ടക്കാട്ടം കുന്ന് കുന്നാ. ആ ഈ കുന്ന് ഇടിച്ചിട്ട് എനിക്കൊരു വീട് വെക്കണം എന്നൊരു ആഗ്രഹം ഉണ്ട്. അയ്യോ നടക്കില്ലല്ലോ ബാബു. അല്ല ഞാൻ കുറെ പ്രാവശ്യം ഇവിടെ വന്നാലും. അല്ല അത് നടക്കില്ല, കാരണം വെച്ചാൽ നമ്മൾ ആ കാണിക്കുന്നെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ്. മലയൊന്നും ഇടിച്ചിപ്പം നിർത്താൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ പ്രകൃതി ക്ഷോഭമൊക്കെ നമുക്കറിയാവുന്നല്ലേ. അതുകൊണ്ട് മലയൊക്കെ ഇടിച്ച് കഴിയുമ്പോഴത്തേനും വേറെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. ജിയോളജി വകുപ്പിന്റെ കീഴിലുള്ളതാണ്. അപ്പൊ അത് പറ്റത്തില്ല. സാറേ എനിക്ക് നിലവിൽ എനിക്ക് വേറെ വസ്തു ഒന്നുമില്ല. ഭാര്യയ്ക്ക് ഭൂമിയുണ്ടോ? ഭാര്യയ്ക്ക് ഭൂമി പോയിട്ട് അവളിപ്പോ ഈ ഭൂമി മലയാളത്തിലേ ഇല്ല. കല്യാണം കഴിഞ്ഞ് നാലിൽ നമ്മുടെ കാമുകൂടെ ഒളിച്ചോടി പോയേ. അങ്ങനെ അപ്പൊ ഭൂമി ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ വരുമാന സർട്ടിഫിക്കറ്റ് റെഡി ആക്കണമെന്ന് സാറ് നേരത്തെ പറഞ്ഞാൽ. അപ്പൊ എന്നാലും ഇത് റെഡി ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ. അല്ലാതെ എനിക്കിവിടെ 100 കൂട്ടം മടി ചെയ്യാൻ കിടക്കുള്ളൂ. അതിന് ഇടയ്ക്ക് തന്റെ വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാനാണ് ഇവിടെ നിൽക്കുന്നത്. സാറ് നോക്കുക, എനിക്കതിനുള്ള സമയമില്ല. താൻ എത്രയും പെട്ടെന്ന് അക്ഷയയിലോട്ട് പോകും. അക്ഷയയുടെ കാര്യം നമ്മുടെ അക്ഷയ പോണം. ഇതിപ്പോ സത്യം പറയാണ്ട് ബാബുവേ, നമുക്കിതൊക്കെ നിസ്സാരമായിട്ട് ചെയ്യുന്ന കാര്യമുള്ളൂ. ഒരു ആപ്ലിക്കേഷൻ പോരാ, ആപ്ലിക്കേഷൻ ഫോം കിട്ടേ. ആപ്ലിക്കേഷൻ നമ്മള് ഇതെടുത്തിട്ട് ശേഷം നമ്മള് പൂരിപ്പിക്കണം. പൂരിപ്പിച്ചിട്ട് വേണം. പേരെന്താന്ന് പറയുന്നത്? എന്റെ പേര് ബാബു. ബാബു ബാബു ബാബു. എത്ര പേരുണ്ട്? 3 പേരുണ്ട്. ആ പറ പറ. ഉണ്ണിക്കുട്ടാന്ന് വിളിക്കും, ബാബുക്കുട്ടാന്ന് വിളിക്കും, അമ്മയ്ക്ക് സ്നേഹം കൊടുമ്പോ ചക്കരി ബാബയെ ചുത്തിരി അമ്മയുടെ പൊന്നും മുറ്റേ ഇങ്ങനെ വിളിക്കും. ഈ മോശം ഈ മോത്തൊക്കെ ചക്കര കുറ്റാന്ന് വിളിക്കുന്ന കാര്യമല്ല ചോദിച്ചത്. ഇവിടെ തന്റെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ടെന്നാ ചോദിച്ചത്? അത് 3 പേരുണ്ട്. ഞാനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്. പ്രായപൂർത്തി മറ്റേ പ്രായം ചെന്നൊരാരല്ലുണ്ട്. അയ്യോ എന്റെ അച്ഛൻ മുടൂത്ത കളവനാ. അത് കൊടുത്തേ ഒരു കാര്യം ചോദിച്ചേ. സെക്സ്? 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 സെക്സ് ഏതാ? അങ്ങനെ വഴിക്ക് വാ. നിന്നോടൊക്കെ സെക്സിന്റെ കഥ പറയാൻ വേണ്ടിയല്ല പറഞ്ഞത്. ആണോ പെണ്ണാണോ ഞാൻ ചോദിച്ചത്? അയ്യോ അതാണ്. പിന്നല്ലാണ്ട് അമ്മ പറയുന്നത് ഞാൻ ആണും പെണ്ണും കെട്ടവനാണ്. അതുകൊണ്ടാണ് എന്റെ ഭാര്യ കാമുകൂടി ഇവിടെ ഒളിച്ചോടി പോയത്. എനിക്ക് മേടിച്ചോണ്ട്, ഞാൻ പുരുഷനാ. പുരുഷനാണോ? സ്വയം ചിന്തിക്കുന്ന ഒരു ധൈര്യം. പുരുഷൻ ജാതിയോ? അയ്യോ ജാതി ഇല്ല. ഇല്ല അല്ല അല്ല. അപ്പൊ നിൽ. ആ നിക്ക് വലിയോ? അതല്ല നില്ല. നിൽ നിൽ പറഞ്ഞ ഇല്ല ഇല്ല ഒന്നും ഇല്ല. അപ്പൊ മറ്റേ ഇതില്ല, വസ്തുവില്ല, ഒന്നുമില്ല. അപ്പൊ ഓക്കെ. അപ്പൊ റെഡി. നിന്നെ എന്റെ പൊന്നടാവേ, ഈ സാധനമായിട്ട് നേരെ പോയാ മതി. എല്ലാ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാവും. അപ്പൊ എന്റെ കുന്നിടിച്ച് എനിക്ക് വീട് വെക്കാല്ലേ തരേ? ഒരു കുഴപ്പമില്ല, ഞാൻ വേണം വന്ന് വീട് വെച്ചു. അതും കുഴപ്പമില്ല, ഞാൻ എന്റെ നേതൃത്വത്തിൽ വന്ന് ഞാൻ വീട് വെച്ച് വന്നിരിക്കും. ബാബു വെക്കോ ബാബു, ഒരു കുഴപ്പമില്ല, അത് വിട്ടു.
ഇതല്ലേ ഇതിനപ്പുറത്തുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത്. ആവേ എന്തോ പോന്നില്ലേടാ അല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇതിനകത്ത് ഒരു 300 രൂപ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കാണുന്നില്ല സാറേ. സാറിന്റെ തിരുനെടുമ്പനം ഉണ്ടായിരുന്നു, അവിടെ കാണാൻ വീണോ നോക്കൂ സാറേ. സാറേ ഇതിനകത്ത് ഉണ്ടായിരുന്നു സാറേ, സാറിന്റെ അങ്ങോട്ട് തന്നപ്പോ ഉണ്ടായിരുന്നു സാറേ, 300 രൂപ കാണാനില്ല. അത് അമ്മ തന്നു വിട്ടത്, രണ്ടെങ്കിലും പോയി അരിയും മണ്ണെല്ലാം മേടിക്കാൻ വേണ്ടി അമ്മ തന്നു വിട്ടത്. വൈകുന്നേരം അമ്മ മഞ്ഞാനും മേടിച്ചോണ്ട് രാത്രി 7 മണി ഞാൻ പവർ കട്ടാണ്, അതിന് വേണ്ടി പൈസ തന്നു വിട്ട്. പണ്ട് ഞാൻ 100 കട്ടെടുത്തെന്ന് പറഞ്ഞ അമ്മ കമ്പി വെളുപ്പിച്ചെന്നെ ഡിക്കിക്കകത്ത് വെച്ചാ കാണോ ഡിക്കിതായിരിക്കും. ദോരി 200 രൂപ ഇരിക്കുന്നത്, അതുകൊണ്ട് തരാം വരുമ്പം തരാം. നിനക്ക് വീടില്ല അവിടെ, കുന്നിടിക്കാൻ പറ്റത്തില്ല. വീടില്ല അവിടെ, വീടില്ല അവിടെ. നിനക്ക് റെഡിയാക്കിട്ടാൻ പോകത്തോളൂ. ഞാൻ ഇവിടെ വന്നറിയാം, എസ് എൽ സിക്ക് പോയത്. ഞാനിപ്പോ കളക്ടർ അല്ല ആയാല്. നമസ്കാരം മാഡം. സ്കെച്ചും പ്ലാനും കൊണ്ടുവന്നാണ് സാർ. സ്കെച്ചും പ്ലാനും ഓക്കെയാണ്. ഓ, പക്ഷെ നടുക്കത്തെ വട്ടം എന്നത്? അത് എനിക്ക് സ്കെച്ചും പ്ലാനും വരച്ചവനെ കുളം വരയ്ക്കാൻ അറിയത്തില്ല, അതാ റൗണ്ട് ഇട്ടേക്കുന്നത്. അങ്ങനെ കുളമായത് സാറേ, എനിക്ക് ഒരു വീട് വയ്ക്കണം സാർ. കുളത്തിനകത്ത്? കുളത്തിനകത്ത്. ഇതും പറഞ്ഞോണ്ട് നീ ഇങ്ങോട്ടല്ലാതെ വേറെ എങ്ങോട്ടെങ്കിലും വരുവോടാ. നീയൊക്കെ എന്തോ വിചാരിച്ചിരിക്കുന്ന പിള്ളേരെ കുറിച്ച്? സാറേ, എന്റെ പെണ്ണുകുട്ടുകാരൻ എന്നെ ചതിച്ചതാണ് സാറേ. നിന്റെ പെണ്ണുകുട്ടുകാരൻ എന്നാ ചതിച്ചു? പഞ്ചായത്തിൽ കണ്ണായ സ്ഥലത്ത് 5 സെന്റ് ഭൂമി തരാന്ന് പറഞ്ഞിട്ട് ചെന്ന് നോക്കിയപ്പോ കുളം സാറേ. കുളത്തിനകത്താണ് നിനക്ക് സ്ഥലം തന്നത്? ആ, ഒരു കാര്യം നടക്കത്തില്ല. അപ്പൊ നിനക്ക് വീട് വെക്കാൻ വേണ്ടി വേറെ സ്ഥലമുണ്ടോ? അയ്യോ, വേറെ സ്ഥലമൊന്നും ഇല്ല സാർ. വേറെ സ്ഥലമില്ല? ഇല്ല. പിന്നെ എങ്ങനെ വീട് വെക്കും? വാടകയ്ക്കാണ് കിടക്കുന്നത്. വാടകയ്ക്കാണ് കിടക്കുന്നത്? വാടകയ്ക്കാണ്. ഞാൻ സന്തോഷത്തോടെ ഒരു കാര്യം പറയാം, നമുക്ക് കുളം നികത്താനുള്ള അധികാരമില്ല സാറേ. എങ്ങനെയെങ്കിലും കുളം നമത്താനുള്ള ഒരു അനുമതി തരണം സാർ. ഇവിടെ കുളം നികത്താനുള്ള അനുമതി നമുക്ക് ഇവിടെ തരാൻ പറ്റത്തില്ല. ഇതൊക്കെ സർക്കാർ നിയമങ്ങളാണ്, അത് നിനക്ക് വേണ്ടി മാറ്റാൻ പറ്റത്തില്ല. എല്ലാവർക്കും വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളാണ്, അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. സാറേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഭാര്യ രണ്ട് മക്കളും കൂടെ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ അതിനെ വിളിച്ചോട്ട് നാളെ സാറിന്റെ വീട്ടിലോട്ട് വരട്ടെ. നല്ല കാര്യം, കാരണം വെച്ചാൽ നാളെ എന്റെ വീട്ടിലെ വാടകക്കാർ പോകാതിരിക്കുക. നീ വന്ന് കയറി കഴിഞ്ഞിട്ട് ഒരു 500 രൂപയുടെ കൂടുതലാണ് നമ്മൾ ഇറച്ചി കത്തിക്കൊണ്ടിരിക്കുകയല്ലേ കൊല്ലാൻ. പിന്നെ എങ്ങനെയെങ്കിലും സാറിനറിയാമോ, വഴി നടക്കാൻ പോലും കുളം കാരണം. എടാ, നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മീൻ കൃഷി നടത്തത്തില്ലേ? ഓഹോ, അപ്പൊ മീനിന്റെ ചെകളക്കകത്ത് ഞാൻ വീട് വെച്ച് താമസിക്കാം. എന്തോ, അതാ എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയാം, കുളം നികത്താനുള്ള അനുമതി ഞാൻ തരത്തില്ല. സത്യം പറയാമല്ലോ, എനിക്കത് നടക്കത്തില്ല, എനിക്ക് നടപടി ഇല്ല അതിന്. സാറേ, അത് കുളമൊന്നും അല്ലായിരുന്നു. വീണ്ടായിരുന്നു പണ്ടാ കണ്ട പാറ എടുത്ത് ഒരു ചെറിയ കുഴി ഉണ്ടായിരുന്നു, അതിൽ മഴ പെയ്ത് വെള്ളമെല്ലാം കൂടെ വന്നിറങ്ങി എന്റെ ശത്രുക്കളെല്ലാം കൂടെ പറഞ്ഞ് അത് കുളം ആക്കിയതാണ്. അങ്ങനെ ആക്കിയതാണ്. എന്നാ പറഞ്ഞെന്ന് പറയാലും കുളം നികത്താൻ പറ്റത്തില്ല, അതൊരു ജലസ്രോതസ്സാണ്. ഓ, ഒരു കാര്യം ഞാൻ പറയാം, താൻ ഇതിന് വേണമെന്നുള്ള, ഇത് നികത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താൻ എടുക്കണമെന്നറിയോ? താൻ അത് ജിയോളജി വകുപ്പിൽ പോകണം. ജിയോളജി വകുപ്പിൽ പോയി പെർമിഷൻ മേടിച്ചോണ്ട് വന്നിട്ട് നേരെ തഹസിൽദാരെ പോയി കാണണം. തഹസിൽദാർ അഥവാ പെർമിഷൻ തന്നെങ്കിൽ താൻ ഇനി JCB ടിപ്പറൊക്കെ വിളിച്ചോണ്ട് പോയിട്ട് മണ്ണെടുക്കാൻ പോണോ? പോണോ. മണ്ണെടുത്തോണ്ട് റോഡിൽ കൂടെ പോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് PWയുടെ പെർമിഷൻ മേടിക്കണം. മേടിക്കണം. ഈ പെർമിഷൻ മേടിച്ചു കഴിഞ്ഞാലും മണ്ണുമായിട്ട് പോകുമ്പോഴത്തേനും മണ്ണല്ല റോഡിൽ വീഴും. വീട് കഴിഞ്ഞ് മഴ പെയ്ത് കഴിയുമ്പോൾ വലിയ ബൈക്കുകാരൻ അതേ കൂടെ വന്ന് തെന്നി അടിച്ച് വീട് ചത്തുപോയെങ്കിലോ? താൻ അതിന് സമാനം പറയട്ടെ. അപ്പൊ ആദ്യം പോയി താൻ അതിനൊരു പരിഹാരം കണ്ടതിന് ശേഷം വന്നാൽ മതി, ഞാൻ അതിനുള്ളത് റെഡിയാക്കി തരാം. ഒരേ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കുളം നമത്തിയാ കേരളം തകരും. അതൊന്നും എനിക്കറിയാൻ പറ്റത്തില്ല, എനിക്ക് ഇവിടുന്ന് പെർമിഷൻ തരാൻ പറ്റത്തില്ല, അത്ര ഉള്ളൂ. അല്ല സാറേ, അപ്പൊ എന്റെ ഈ കുന്നിന്റെ കാര്യം കൂടെ? നിന്റെ കുന്നിന്റെ കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല സാറേ, കുന്നടിച്ച് ഞാൻ പറയാം. അനിയ, അനിയോ, 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 ഞാൻ പറയട്ടെ. അതെ സാറേ, എന്റെ ഈ കുന്നടിച്ച് നടത്തിക്കാൻ എനിക്ക് വീട് കിട്ടുള്ളൂ. കുന്നടിച്ച് കഴിഞ്ഞാൽ താ മണ്ണൊക്കെ എവിടെ കൊണ്ട് കളയും? അല്ല ഞാൻ അനിയ, അയ്യോ അയ്യോ, ഞാൻ പറയട്ടെ അനിയ. സാറേ, എനിക്ക് ഭാര്യയുണ്ട്, ഒരു കുഞ്ഞേ ഉള്ളു. ഭാര്യ കണ്ടവൻ്റെ കൂടെ ഒളിച്ചോടി പോയി കാമൂലൂടെ പോയി. വസ്തു കിട്ടിയെന്ന് ഞാൻ പറഞ്ഞല്ലോ സാറേ. സാറേ, ഞാനും ഇതുപോലെ വാടക കിടക്കുന്ന ഒരാളാണ്, എനിക്ക് താമസിക്കാൻ വേണ്ടി ഈ കുന്നിടിച്ച് എനിക്ക് എനിക്കത് തരാനുള്ള ഇത് നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പറ്റത്തില്ല, പറ്റത്തില്ല. കുളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എത്തട്ടെ, എന്നിട്ട് നിങ്ങളെ കുന്നിടിക്കാൻ. ഞാൻ പറഞ്ഞത് അല്ല, നിന്റെ കൂട്ടേനെ അത്യാവശ്യക്കാരനാണ് ഞാനും. ഞാൻ ഇത് നിന്നെക്കാളും പ്രാവശ്യം കൂടെ കയറി ഇറങ്ങി പിടിക്കുകയാണ്. ഞാൻ വാടക വീട്ടിലാണ് കിടക്കുന്നത്, അറിയാമോ? ഞാനും വാടക വീട്ടിലാണ്. അല്ലെ, ഞാൻ മറ്റേ ദുബായിൽ മറ്റേ 14 നിലയ്ക്ക് പുറത്തൊന്നും അല്ല കിടക്കുന്നത്.
ഞാനും വാടക വീട്ടാ ഞാൻ പറയുന്നത് കേൾക്കാം ചേട്ടാ. ഞാനൊന്ന് പറഞ്ഞ് സമ്മതിപ്പിച്ചോട്ടെ പ്ലീസ് ചേട്ടാ, ഇടയ്ക്ക് കയറാതിരിക്കും പ്ലീസ്. എനിക്ക് ഞാൻ കുറെ നേരം കൊണ്ട് വന്നതാ, ഞാൻ കുറെ പ്രാവശ്യം വന്ന, അപ്പൊ എനിക്ക് പറയട്ടെ. അനിയാ, ഞാൻ ആദ്യം വീട് വെച്ചിട്ട് നിനക്ക് വീട് വെക്കാം. എന്റെ കുന്ന് ശരിയാവും, ഞാൻ വീട് വെക്കട്ടെ. അത് എന്റെ വീട് വെക്കട്ടെ, എന്തിനും നിങ്ങൾ വെച്ചിട്ട് നിനക്ക് വെക്കാന്ന്. നിനക്ക് അത്ര ധൃതി എന്ത്? എനിക്ക് വീട് വെക്കണം, നിനക്ക് ഭാര്യ മക്കളെ കൊണ്ട്. എനിക്ക് ഭാര്യ ഒന്നുമില്ല, എനിക്ക് കുഞ്ഞു മാത്രമേ ഉള്ളൂ. എനിക്ക് വീട് വെച്ച് താമസിക്കണമെന്ന്. നിനക്ക് ഭാര്യ മക്കളും ഇല്ലാതെ നീ വീട് വെച്ചിട്ട് എന്തോ താമസിക്കണം. നിനക്ക് വീട് വെക്കാവോ അവിടെ. വൺ ഫാദർ പ്രോഡക്റ്റ് എന്റെ പൊന്നി ചേട്ടാ, എനിക്കൊരു കുന്നുണ്ട്. ആ കുന്ന് ഇടിച്ച് നികത്തിട്ട് എനിക്കൊരു വീട് വെക്കണം. ഇവനൊരു കുളമുണ്ട്, ആ കുളം നികത്തിട്ട് ഇവന് വീട് വെക്കണം. നിന്റെ പ്രശ്നം എന്നാ? നിന്റെ ആ കുന്ന് ഇടിച്ച് കിട്ടുന്ന ആ മണ്ണ് കൊണ്ട് ഇവന്റെ കുളത്തിൽ അവന്റെ കുളം നേരത്തില്ല. ആണോ എന്റെ പണിക്ക് വന്ന നീയൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിട്ട് ഇത്ര കാര്യമുള്ള കുള്ളനോട് ഇന്ന് ചോദിക്കാം. പറയാടു സാറേ, ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. എന്തോ തീരുമാനം? അതായത് ഇവന്റെ കുളം നികത്തി കഴിഞ്ഞാൽ ഇവന് വീട് വെക്കാലോ. പറ്റും പറ്റും പറ്റും. എന്റെ കുന്നിടിച്ച് നികത്തി എനിക്ക് അവിടെ വീട് വെക്കാലോ. അതും പറ്റും പറ്റും. അപ്പൊ എന്റെ കുന്നിടിച്ച് നടത്തുന്ന മണ്ണ് ഇവന്റെ കുളത്തിനകത്ത് മൂടിക്കഴിഞ്ഞാല് ഇവൻ അവിടെ വീടും വെക്കാം, എന്റെ കുന്നു പോകുമ്പോ എനിക്ക് അവിടെയും വീട് വെക്കാം. അത് ശരി. അപ്പൊ നിങ്ങൾ കോംപ്രമൈസ് കൊണ്ട് വന്ന കോംപ്രമൈസ് ആയി. ആ നിങ്ങൾ എന്നാ കോംപ്രമൈസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞാലും അതിന് അതിന്റേതായിട്ടുള്ള ചില വശങ്ങളും നൂലാമാലകളും ഉണ്ട്. അല്ലെങ്കിലും അങ്ങനെ സർക്കാരിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുന്ന കേസ് വരാൻ നേരത്തെ ഇതുപോലുള്ള ഓഫീസർമാര് അതും തൊലയ്ക്കും. അല്ല സാറേ, അപ്പൊ നാട്ടിൽ വേറെ വലിയ വലിയ വീടുകളൊക്കെ വെക്കുന്നത് അതൊക്കെ കാശുള്ളവന്മാരുടെ കളികളല്ലേ? അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പാപ്പട്ടവർക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. പാപ്പട്ടവർക്ക് വീട് വെക്കാൻ ഒരിക്കലും നടക്കത്തില്ല. അപ്പൊ ഞങ്ങളുടെ സ്വപ്നം നടക്കത്തില്ല. ഞങ്ങളുടെ സ്വപ്നം നടക്കത്തില്ല. ഞങ്ങൾക്ക് വീട് വെക്കാൻ പറ്റത്തില്ല. വീട് വെക്കാൻ പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. പറ്റത്തില്ല. ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ കാര്യം മനസ്സിലായോ? എന്ത്, ആര് വന്നാലും എന്ത് വന്നാലും സർക്കാർ കാര്യം മുറ പോലെ നടക്കും. എടാ, അത് മാത്രമല്ലടാ, ഇങ്ങനെയുള്ള നിയമം കാരണം നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങള് എന്നും ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെയൊക്കെ വില്ലേജ് ഓഫീസുകളിൽ നടക്കുന്ന കാര്യങ്ങൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്താണ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ന് ഈ വേദിയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇവരുടെ ജഡ്ജ്മെന്റ് അറിയുന്നതിനൊപ്പം തന്നെ നമ്മുടെ പ്രചോദേട്ടന്റെ വക കുറച്ച് സ്പെഷ്യൽ ട്രീറ്റുകളും നിങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ കരുതിയിട്ടുണ്ട്. സോ അതൊക്കെ തന്നെ എൻജോയ് ചെയ്യണം, ഒരിടത്തേക്കും പോയേക്കരുത്. ആൻഡ് ഐ വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് കാലം മാറി കോലം മാറി കേരളമെങ്ങും സെൽഫി പ്രാന്താച്ചേരി രണ്ട് സെൽഫി എടുക്കാതെ ചക്കൻ ഉറക്കവുമില്ല. അറിഞ്ഞില്ലേ, ടീച്ചറുടെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് മിനിഞ്ഞാന്നല്ലേ വന്നത്? എനിക്ക് ഭയങ്കര സുഖായി, എനിക്ക് അത്ര വേണ്ടു. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിസ്റ്റ് ഹെൽത്ത്. സ്മോക്കിംഗ് ഈസ് എ ബാഡ് ഹാബിറ്റ്. മണ്ണൾ കൂറി വരച്ച് താളം തുള്ളി തുള്ളി നടന്ന് മാതളച്ചുണ്ടുകൊണ്ട് മുത്തമിട്ട് ഓടി മറഞ്ഞില്ലേ. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കലാസമൂഹം പൊതുസമൂഹത്തിനോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നിങ്ങളുടെ ഈ സ്കിറ്റ്.
വില്ലേജ് ഓഫീസർ, ഇവിടുത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി. പെയിന്റ് അടിക്കാൻ വരുന്ന മെയിൻ പെയിന്റർ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് എന്ന് പറയുന്നത് ആ പാത്ര സൃഷ്ടിയിലുള്ള ആ ഏറ്റവും നല്ല വൈദഗ്ധ്യം. പിന്നെ നമ്മുടെ നാട്ടിൽ നേരിടുന്ന പ്രശ്നങ്ങൾ, ഒരു വീട് വയ്ക്കാൻ ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ ഒരു വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ അവിടെ നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് പേരുണ്ട്. ഒരു 75% അല്ലെങ്കിൽ 60% എന്ന് വയ്ക്കാം. പക്ഷേ ചിലർ കാശിന് വേണ്ടി വളരെ ദൂരെ ബസ്സിലും കാൽനടയായും ഒക്കെ വരുന്ന ആൾക്കാരെ ഒരു എന്താ പറയുക, അല്പം പോലും ഫീലിംഗ് ഇല്ലാത്ത, ആ ഇന്നില്ല നാളെ വാ എന്ന് മനസാക്ഷിയില്ലാതെ പറയുന്നവരെ നിങ്ങൾ ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് സത്യമാണ്. എന്നാൽ എല്ലാവരും അത്തരക്കാരല്ല. അതോടൊപ്പം തന്നെ ജിനുവിൻ്റെ കഥാപാത്രത്തിൻ്റെ ആ മെയിൻ പെയിൻറ്ററിൻ്റെ ഭാര്യയെക്കുറിച്ച് വർണ്ണിച്ചപ്പോൾ നമ്മളെല്ലാം ഒരു മനസ്സിൽ കണ്ടു. പക്ഷെ അതിൻ്റെ എത്രയോ മുകളിലായിരുന്നു ആ ഭാര്യ. നിങ്ങളിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് ജീവിതവുമായി ബന്ധമുള്ള, ജീവിതത്തിൻ്റെ അനർഹ നിമിഷങ്ങളുമായി ബന്ധമുള്ള ഒരു പശ്ചാത്തലം ഒരുക്കി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. അവിടെ ചിരിപ്പിക്കുക രസിപ്പിക്കുക എന്ന ദൗത്യം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് ഗംഭീരമായി നിർവഹിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്ക് ആ കസേരയുമേ നിന്നിട്ട് നേരം വൈകില്ല ഇറങ്ങാൻ. അത് ഭയങ്കര സംഭവമല്ലേ? അത് ഇവിടെയുള്ള കുറേ പേര് അതിൽ പെട്ട ആളുകളാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആ ഒരു സംഭവം ആരാണ് ഇതിൽ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച ആള്? ആ കൊളിമുറിയുടെ അവിടെ നിന്ന്. അപ്പൊ ഇത് തന്നെയാണ് ജോലി അല്ലേ? അതൊന്നും അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചു. ഒരു ചെറിയ കാര്യം പറയാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. അവിടെ എന്ത് വേണമെങ്കിൽ എടുത്തോട്ടെ, എനിക്ക് യാതൊരു വിഷമമില്ല. പക്ഷെ എന്നെ ബഹുമാനിക്കുന്ന ചില ടീച്ചേഴ്സ് ഉണ്ട്. അവർ ചിലവരിങ്ങനെ വന്നിട്ട് നെക്സ്റ്റ് അയ്യോ അവിടെ ഇരുന്നോളൂ കേട്ടോ. നല്ല പ്രായമുണ്ട് എനിക്ക്. ഇപ്പം ഞാൻ ഇത് പറഞ്ഞു വരുന്നത് രണ്ട് ടീച്ചർമാർ വരാന്തയിൽ കൂടി വരികയാണ്. ഒരു ടീച്ചറുടെ പേര് ശാരദ, ഒരു ടീച്ചറുടെ പേര് സുമതി. ഞാൻ പേര് മാറ്റി പറയാണ്, അല്ലെങ്കിൽ അവരെന്നെ കൊന്നു കളയും. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, നാട്ടിലുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും അവിടെ നിന്ന് വരുമ്പോൾ വിജയമാഷ വരാന്തേ കൂടെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഈ വിജയമാഷക്കൊരു കാര്യം എന്തെങ്കിലും ഒന്ന് പറയും ആരെ ഈ ടീച്ചേഴ്സിനെ. ആ പറയുമ്പോൾ അതിലൊരു ചെറിയൊരു സുഖവും ഒരു ചിരിയും അവിടെ ഉണ്ടാവും. അപ്പം ഞാൻ എന്ത് ചോദിച്ചു, വിജയമാഷ ഇങ്ങോട്ട് കടന്ന വഴിക്ക് ഞാൻ ഈ എൻ്റെ ക്ലാസ്സിൽ നിന്നിട്ട് ചുമരിൻ്റെ ഇവിടെ ഇങ്ങനെ ചാരി നിന്നു. ആ ടീച്ചർമാരാണെങ്കിൽ രണ്ടുപേരും അടുത്തെത്തി വിജയമാഷ് പറഞ്ഞു, എന്താ ടീച്ചറെ ഒരു ക്ഷീണം? ഒരാവശ്യമില്ല ആൾക്കാർ ചോദിക്കേണ്ടത്. അതിൽ തന്നെ എനിക്കൊരു ചെറിയ സുഖം കിട്ടി. കാരണം ആ ടീച്ചർക്ക് ക്ഷീണുണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ചോമരൻ്റെ അടിക്ക് ഒന്നും കൂടി നീ ഇനി വല്ലതും കിട്ടിയാലോ എന്ന് വെച്ചത് ഉടനെ മറ്റേ ടീച്ചർ പറഞ്ഞു, ശാരദ ടീച്ചർ പറഞ്ഞു, അറിഞ്ഞില്ലേ ടീച്ചറുടെ ഹസ്ബൻഡ് ദുബായിൽ നിന്ന് മിനിഞ്ഞാന്നല്ലേ വന്നത്. എനിക്ക് ഭയങ്കര സുഖമായി, എനിക്ക് അത്ര വേണ്ടു. അത് കഴിഞ്ഞ വഴിക്ക് ഈ വിജയമാഷും ഒന്ന് ചിരിച്ചു, ഈ രണ്ട് ടീച്ചർമാരും ചിരിച്ചു. അവർക്കൊക്കെ അതിലൊരു സുഖം കിട്ടി. വൈകുന്നേരം വരെ ക്ലാസ് എടുക്കേണ്ടവരാണ്. ഇതൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതൊന്നും വലിയൊരു പാപമോ കാര്യങ്ങളല്ല. അങ്ങനെ ഞാൻ ഈ ബെല്ലടിച്ചപ്പോൾ ചോക്കെടുക്കാൻ, ഞാൻ എന്നും ലീഡറാണ് കാരണം നല്ല പ്രായമുണ്ടല്ലോ. അപ്പം ഞാൻ ചോക്കെടുക്കാൻ വേണ്ടി വരാന്തേക്കൂടെ പോകാൻ വേണ്ടി ഈ ടീച്ചർ, ഈ ക്ഷീണമുള്ള ടീച്ചർ ഒരു പുസ്തകവും വേറെ എന്തോ കയ്യിൽ പിടിച്ചിട്ട് എന്നെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ അവരുടെ പിന്നാലെ ഒപ്പെത്തി, മനസ്സിലാക്കണം, ഒപ്പെത്തി കഴിഞ്ഞിട്ട് ഞാൻ വലിയ ക്ഷീണമൊന്നും ഇല്ല കേട്ടോ. ആ വഴിക്ക് ആ ടീച്ചർ പറഞ്ഞു, പോടെ ചെക്കാവളെന്ന് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ പോടെ ചെക്കാന്നൊന്നൊരു ടീച്ചർ വിളിക്കില്ല. പക്ഷെ എൻ്റെ മൂത്ത ചേച്ചി സെലീന ചേച്ചി വിളിക്കുന്നത് പോലെയാണ് എനിക്ക് അന്നത് തോന്നിയത്. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ നമ്മൾ പലപ്പോഴും ഓഫീസുകളിലും സിനിമ സെറ്റിലും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ ചെറിയ തോതിൽ ഒരു നേരം പോക്കിന് വേണ്ടി വരും. ഇതൊക്കെ ചേർന്നതാണ് ജീവിതം, അല്ലാണ്ട് ഇതൊന്നും വലിയ തെറ്റുള്ള കാര്യങ്ങളല്ല. അതിൽ നിന്നാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതും ഒരു സ്കിറ്റ് ഉണ്ടാക്കുന്നതും. എന്തുകൊണ്ട് ഇത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുന്നു അവിടെ കുളം നികത്തണം, മറ്റാൾ പറയുന്നു കുന്ന് എടുക്കണം, രണ്ട് സ്ഥലത്തും അപ്പോൾ വീട് പണിയും. അപ്പം നമ്മൾ എന്ത് വിചാരിച്ചു, ഓ കാര്യം അവസാനിച്ചല്ലോ, ഉടനെ ആ വില്ലേജ് ഓഫീസ് അതൊക്കെ ചെയ്താലും ഞാൻ സമ്മതിക്കില്ല അത്ര എന്ത് സംഭവം. അപ്പം ഇത് ഇനി ഇപ്പം ഈ സ്കിറ്റ് ഈ വില്ലേജ് ഓഫീസർമാരും തഹസീൽദാരന്മാരും ഒക്കെ കണ്ടാലും അവർ നന്നായിട്ട് ചിരിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നന്നായിരിക്കണം, നന്നായിരിക്കും.
Thank you so much. Rini, എനിക്ക് തോന്നുന്നു സ്കിറ്റ് കഴിഞ്ഞപ്പോൾ പലരും ഇരുന്ന് ചുമയ്ക്കുന്നു, കാരണം അത്രയ്ക്കും ചിരിച്ചിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ. ഉഗ്രൻ സ്കിറ്റായിരുന്നു, എനിക്ക് ഓർത്തോർത്ത് ചിരി വരുന്നു. കാരണം ജിനു അങ്ങനെ അങ്ങ് ഭാര്യനെ പുകഴ്ത്തുന്ന കണ്ടപ്പോൾ മാൻമിഴിയഴക്ക്, ഭയങ്കര ശരീരവടിവ്, എപ്പൊ വീട്ടിൽ ചെന്നാലും ചിക്കൻ ടിക്ക, ചിക്കൻ മസാല, ചിക്കൻ പൊരിച്ചത്, ചിക്കൻ കറി, അവസാനം പുള്ളിക്കാരി കയറി വരുമെന്ന് ആരും വിചാരിച്ചു. കയറി വന്നപ്പോഴത്തേക്കും ജിനുവിന്റെ ആ എക്സ്പ്രഷനും. പിന്നെ ഏറ്റവും ചിരിപ്പിച്ചത്, കാരണം ഇത് ശരിക്കുമുള്ള കാര്യം, നമ്മളിതിനകത്ത് ഒട്ടും കൂട്ടിച്ചേർത്തിട്ടില്ല. അതിനകത്ത് ഫോം ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കാണുന്ന സെക്സ് ചോദിക്കും. പക്ഷെ അതാണ് അതിന്റെ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതാണ്. പക്ഷെ ഇന്നേ വരെ നമ്മൾ സ്കിറ്റിൽ അത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു, പക്ഷെ രസകരമായിട്ട് നിങ്ങൾ അത് ഭയങ്കര തമാശയായിട്ട് അത് അവതരിപ്പിച്ചു. ഇത് കാണുന്നവർക്ക്, ചിലർക്കെങ്കിലും ഒന്ന് മനസ്സ് മാറിയാൽ നമുക്ക് അത്രയും ഒരു പുണ്യം കിട്ടും. അതെ, അത്രേ ഉള്ളൂ. താങ്ക് യു. തുടക്കം മുതൽ ഒടുക്കം വരെ ഇതുപോലെ ലൈവായിട്ട് ചിരിപ്പിച്ചും ചിരിച്ച ഒരു സ്കിറ്റ് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയാം. കാരണം നിങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാണ് ടീമിൻ്റെ പേര്, പക്ഷേ ഇത് ചിരിപ്പിച്ച് നമ്മളെ ബ്ലാക്ക് ഔട്ടാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഈ സ്കിറ്റിൻ്റെ പ്രത്യേകത. എന്തായാലും ഈ സ്കിറ്റുകൾ കണ്ടവരെല്ലാം നിങ്ങളുടെ, എല്ലാവരും നിങ്ങളുടെ ഫാൻസാണ്, എല്ലാവരും നിങ്ങളുടെ ആരാധകരാണ്. പക്ഷേ ഈ സ്കിറ്റ് കണ്ടാൽ നിങ്ങളെ മനസ്സിൽ നിന്ന് ഒരിക്കലും ജനങ്ങൾ മറക്കില്ല. അത്രയ്ക്ക് പെർഫെക്ഷൻ ആയ ഒരു സ്കിറ്റായിരുന്നു. ഓക്കെ, നമുക്ക് മാത്രം എന്താ നോക്കി നോക്കാം. ഓക്കെ, ഇന്നസെന്റ് സാർ ഓൺ 30 30. ഓ സൂപ്പർ. റിമി ടോമി 30. ജെറിഷേട്ടാ 39 out of 40. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ സർക്കാരും ജനങ്ങളും എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ 99 on 100. നല്ല ഗംഭീര മാർക്സ് ആയതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ പ്രചോദേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ഇതാ വിളിക്കുന്നു. പ്രചോദേട്ടാ, പ്രചോദേട്ടാ, ഗവൺമെന്റ് എന്ന് കേൾക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ട്രീറ്റ് നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്. ഞാൻ പ്രത്യേകിച്ച് ഈ സർക്കാർ ഓഫീസുകളൊക്കെ വരുന്നത് ഒരുപാട് നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരാണ്, നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇന്നസെൻ്റ് ഏട്ടൻ ടീച്ചറിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെയാണ്, നമ്മുടെ അടുത്തൊരു വില്ല ഓഫീസിൽ ഇദ്ദേഹത്തിൻ്റെ വൈഫ് ടീച്ചറാണ്. അപ്പോൾ ഈ ടീച്ചർ ശരിക്കും ആ സ്കൂളിൽ, ഇവർ കട്ടപ്പനയിലാണ് വർക്ക് ചെയ്ത് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു ദിവസം ആ സ്കൂളിൽ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പരിപാടിക്ക് വേണ്ടി ആ സ്കൂളിൽ പോയി. ആ സ്കൂളിലൊക്കെ പോയി നമ്മളിങ്ങനെ കുറേ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു, നമ്മുടെ സ്കൂളിനൊരു ബാത്റൂമില്ല, ഒരു ടോയ്ലറ്റ് ഇല്ല. അപ്പോൾ പ്രചോദ് ആരോടെങ്കിലും പറഞ്ഞ് ഒന്ന് പണി കഴിപ്പിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ് ആ സ്കൂളിൽ നല്ലൊരു ബാത്റൂമൊക്കെ പണി കഴിപ്പിച്ച് കൊടുത്തു. അതിനുശേഷം ഒരു 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം ചങ്ങനാശ്ശേരിയിൽ ഈ ടീച്ചർ ഒരു പരിപാടിക്ക് വന്നു, ഒരു മീറ്റിങ്ങിലിരിക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ടീച്ചർ ഇങ്ങനെ നോക്കി ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പോൾ എനിക്ക് മുമ്പ് ആശംസ പറയുകയാണ് ടീച്ചർ. അപ്പോൾ ടീച്ചർ എന്നെ കണ്ടപ്പോൾ ഒന്ന് പുകഴ്ത്തി പറയാം എന്ന് കരുതി ടീച്ചർ പറഞ്ഞു, ഈ പ്രചോദ് എന്ന് പറയുന്ന ആൾ ഒരു നല്ല കോമഡിക്കാരൻ മാത്രമല്ല, അദ്ദേഹം നല്ല മനസ്സുള്ള ഒരാളാണ്. ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ഇദ്ദേഹം ഞങ്ങളുടെ സ്കൂളിൽ ഒരു നല്ല ബാത്റൂം പണി കഴിപ്പിച്ച് തന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ കക്കൂസ് കാണുമ്പോൾ എനിക്ക് പ്രചോദിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. അപ്പൊ അതൊരു നിഷ്കളങ്കമായ ഒരു വാക്കായിരുന്നു. അപ്പൊ ആ നിഷ്കളങ്കതയാണ് ഞാൻ നിങ്ങളുടെ സ്കിറ്റിൽ കണ്ടത്. കാര്യം ഒരുപാട് നിഷ്കളങ്കമുള്ള കോമഡികളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആ കഥ ഇവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രചോദേട്ടൻ നല്ല അസാധ്യമായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ശബ്ദം എടുക്കുന്നത് നമുക്കറിയാം. അപ്പൊ ഇപ്രാവശ്യം വരുമ്പോ ഈ ഒരു വരവിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഉണ്ടാവും പ്രചോദേട്ടൻ? അതായത് സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ AK ആണ് സാർ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് പരസ്യമല്ല. അപ്പൊ AK ആണ് സാർ ഈ സിഗരറ്റ് സ്മോക്കിങ്ങിനെ കുറിച്ച് ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെ നോക്കാം. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിസ്റ്റ് ഹെൽത്ത്. സ്മോക്കിംഗ് ഇറ്റ്സ് എ ബാഡ് ഹാബിറ്റ്. ഇറ്റ്സ് ലീഡ്സ് ടു മെനി ഡെഡ്ലി ഡിസീസസ്. മെനി പീപ്പിൾ ബിഗിൻസ് സ്മോക്കിംഗ് ഈസ് ഫൺ ഓഫ് ഇറ്റ്. They think that it is suddenly stop all of them, but the truth is that it is very difficult to quit smoking. Adu kondu petta thalle orthu aarum puga velichu koombu vattadu. Superb. Mobile la selfie brandane kurichu njan rendu vari paattonu paadu. Superb. Kaalam maari kolam maari കേരളമെങ്ങും സെൽഫി ഭ്രാന്തായി,
കാലം മാറി കോലം മാറി കേരളമെങ്ങും സെൽഫി പ്രാന്താ ഡെയിലി രണ്ട് സെൽഫി എടുക്കാതെ എന്നുട ചക്കൻ ഉറക്കവുമില്ല ഡെയിലി രണ്ട് സെൽഫി എടുക്കാതെ എന്നുട ചക്കൻ ഉറക്കവുമില്ല ചത്തുകിടന്നൊരു മാമൻ്റെ അരികിൽ മക്കൾ മൊത്തം സെൽഫി എടുത്തു ചത്തുകിടന്നൊരു മാമൻ്റെ അരികിൽ മക്കൾ മൊത്തം സെൽഫി എടുത്തു ചത്തുകിടന്നൊരു മാമൻ പോലും സെൽഫിക്കൊപ്പം യോയോ വെച്ചു ചത്തുകിടന്നൊരു മാമൻ പോലും സെൽഫിക്കൊപ്പം യോയോ വെച്ചു സിനിമാ നടിയെ കണ്ടാലുടനെ സെൽഫി എടുക്കാൻ ഇടിയോടിടിയ സിനിമാ നടിയെ കണ്ടാലുടനെ സെൽഫി എടുക്കാൻ ഇടിയോടിടിയ ഇടിയുടെ ഇടയിൽ നടിയുടെ തുടയിൽ ഏതോ ഒരുവൻ തോണ്ടൽ തോണ്ടി ഇടിയുടെ ഇടയിൽ നടിയുടെ തുടയിൽ ഏതോ ഒരുവൻ തോണ്ടൽ തുടങ്ങി തോണ്ടൽ തേണ്ടിയ തോണ്ടിയുടെ ചിത്രം ഏതോ തെണ്ടി വാട്സപ്പിൽ ഇട്ടു തോണ്ടൽ തോണ്ടിയ തോണ്ടിയുടെ തോണ്ടിയ ചിത്രം വാട്സപ്പിലിട്ടു വാട്സപ്പ് ചിത്രം വൈറലുമായി തോണ്ടിയ തെണ്ടി സെല്ലിലുമായി വാട്സപ്പ് ചിത്രം വൈറലുമായി തോണ്ടിയ തെണ്ടി ജയിലിലുമായി കേരം തിങ്ങണ കേരള നാട്ടിൽ മുക്കിന് മുക്കിന് സെൽഫി എടുപ്പ കേരം തിങ്ങണ കേരള നാട്ടിൽ മുക്കിന് മുക്കിന് സെൽഫി എടുപ്പ കാലം മാറി കോലം മാറി കേരളമെങ്ങും സെൽഫി ഭ്രാന്ത കോമഡി സ്റ്റാർ സീസൺ ടുവിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെയും ഒരു അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ജയതിഷേട്ടാ, നമ്മുടെ പ്രജോദേട്ടന്റെ വക ചെറിയൊരു മ്യൂസിക്കൽ ട്രീറ്റ് കൂടി നമുക്കൊന്ന് നൽകിയാലോ? വേണം. ഓക്കെ, പക്ഷെ ഇതിനൊരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. കാരണം ഏതൊരു ആർട്ടിസ്റ്റിന്റെയും ഒരു ഇൻസ്പിറേഷണൽ ഫിഗറാണ് കലാഭവൻ മണിച്ചേട്ടൻ. അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഒരു ഗാനമാണ് നമ്മുടെ സ്വന്തം പ്രജോദേട്ടൻ കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു വേദിയിൽ ആലപിക്കാൻ പോകുന്നത്. പ്രിയമുള്ള കലാപ്രേമികളെ, ഇത് ഞാനാ, നിങ്ങളുടെ കലാഭവമാണേ. വൈകുച്ചാണ്ട് പാണം കത്തണമ്മ വയല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മ അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ബാലട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി ബാലട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി പാവാടപ്രായത്തില് നമ്മളെന്നു പാവയ്ക്ക തോട്ടത്തില് കണ്ണൻ ചിരട്ടയില് നമ്മളെന്നു മണ്ണപ്പൻ ചുട്ടതല്ലേ പാവാടപ്രായത്തില് നമ്മളെന്നു പാവയ്ക്ക തോട്ടത്തില് കണ്ണൻ ചിരട്ടയില് നമ്മളെന്നു മണ്ണപ്പൻ ചുട്ടതല്ലേ മഞ്ഞൾക്കൂറി വരച്ച് താളം തുള്ളി തുള്ളി നടന്ന് മാതളച്ചുണ്ടുകൊണ്ട് മുത്തമിട്ട് ഓടി മറഞ്ഞില്ലേ മാതളച്ചുണ്ടുകൊണ്ട് മുത്തമിട്ട് ഓടി നടന്നില്ലേ ബാലട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി നറുനെല്ലിൻ നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താടി ജതിഷയുടെ ഈ ഒരു മൊമെന്റിൽ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ തന്നെ ഭാഗമായിരുന്ന നമ്മുടെ കൽപ്പന ചേച്ചിയെയും ക്യാപ്റ്റൻ രാജേട്ടനെയും ഒപ്പം തന്നെ അബീക്കേനെയും ഒക്കെ നമ്മളൊന്ന് ഓർത്തു പോവുകയാണ്. എന്തായാലും എല്ലാവർക്കും സമർപ്പിച്ചുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും നല്ല കാഴ്ചകളുമായിട്ട് നിങ്ങളെ മാക്സിമം ചിരിപ്പിക്കാനും രസിപ്പിക്കാനും ഈ ഒരു വേദിയിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ എന്നും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈൻഡിംഗ് അപ്പ്. സിക്കും ഗ്രാമം ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ ജനകോടികൾ നമ്മെ കാപ്പായി മാറ്റിയ ജന്മഗൃഹമല്ലോ. സാറിന്റെ
രാത്രിയിൽ കഴുകിയിട്ട പാവാട എന്ന സീരിയലില്ലേ, ഞാനത് ആയിരം പ്രാവശ്യം കണ്ടേ. ആ സീരിയല്ലേ ആ പാവാട ആരാ എടുത്തോണ്ട് പോയത്? ഈ തടിയും വെച്ച് ഈ പ്രായത്തിൽ 150 അങ്ങനെ കേറരുത്. പിന്നെ പകുതി കേറിയാ മതി, പകുതി വരെ കേറിയാ മതിയോ? പിന്നെ ബാക്കി മുകളിലോട്ട് വന്ന് അപ്പം വന്ന് കേറൂ. എന്നോട് ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമാണ്.